ബ്രിട്ടനോട് സഹായം അഭ്യർത്ഥിച്ച് യുക്രൈൻ റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുവാൻ ഫൈറ്റർ ജെറ്റുകൾ നൽകി സഹായിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവെയാണ് സെലൻസ്കിയുടെ അഭ്യർത്ഥന. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് സെലൻസ്കി ബ്രിട്ടനിലെത്തുന്നത്. അധിനിവേശത്തിന്റെ തുടക്കം മുതൽ യുക്രൈനോടൊപ്പം നിന്ന ബ്രിട്ടന് നന്ദി പറഞ്ഞായിരുന്നു സെലൻസ്കി ബ്രിട്ടീഷ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തത്. അസാധ്യമെന്ന് കരുതിയ കാലത്ത് പാശ്ചാത്യ ശക്തികളെ ഒരുമിച്ച് നിർത്താൻ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണായെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. സ്വാതന്ത്ര്യത്തിന് വിജയമുണ്ടാകുമെന്നും റഷ്യ പരാജയപ്പെടുമെന്നും സെലൻസ്കി സഭയിൽ പറഞ്ഞു. യുദ്ധം തുടരാനാകാത്ത വിധം റഷ്യയെ തളർത്താൻ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാൻ ഞങ്ങൾക്ക് ചിറകുകളാണ് വേണ്ടത്. അതിനായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഉക്രൈന് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ നൽകണം. തന്റെ ആവശ്യം വിശദീകരിക്കാനായി ഒരു യുക്രൈൻ പൈലറ്റിന്റെ ഹെൽമറ്റുമായാണ് സെലൻസ്കി പാർലമെന്റ് ഹാളിൽ എത്തിയത്. ഇത് അദ്ദേഹം സ്പീക്കർക്ക് സമ്മാനിച്ചു. യുദ്ധവിമാനങ്ങൾ തരുന്നതിന് മുൻകൂറായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു സെലൻസ്കി പ്രസംഗം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ മാസം യുക്രൈനിലെത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് സെലൻസ്കിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ശേഷം 16 ചലഞ്ചർ ടാങ്കറുകൾ ബ്രിട്ടൻ യുക്രൈന് നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സെലൻസ്കി ബ്രിട്ടനോട് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.